ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കോവിഡ് സ്ഥിതി മുഖ്യമന്ത്രിമാരുമായി ഇന്ന് ചർച്ച ചെയ്യും. രാജ്യത്ത് 18 വയസ്സിന് മുകളിൽ പ്രായക്കാരായ 86 ശതമാനത്തിലധികം പേർ പൂർണ്ണമായും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇ സഞ്ജീവനി ടെലിമെഡിസിൻ സേവനം വഴി ത്രിതല ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനത്തിന് അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ്. ദേശീയപാതയിൽ അമ്പലപ്പുഴ പാൽക്കുളങ്ങരയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർ മരിച്ചു. മലയോര ഹൈവേ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതകളുടെ 76 കിലോ ഭാരോധനത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ സ്വാതി കിഷോറിന് സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കോവിഡ് സ്ഥിതി സംബന്ധിച്ച് മുഖ്യമന്ത്രിമാരുമായി ഇന്ന് ആശയവിനിമയം നടത്തും. ഉച്ചയ്ക്ക് 12 വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് പ്രധാനമന്ത്രിയുടെ കോവിഡ് അവലോകന യോഗം. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. ചില സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. കോവിഡിനെതിരെ എല്ലാ തലത്തിലും കർശന ജാഗ്രത പുലർത്തണമെന്ന് ജനുവരിയിൽ നടത്തിയ അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുമായി അടുത്ത് പ്രവർത്തിച്ച് അവർ കോവിഡ് വ്യാപനം തടയുന്നതിന് സ്വീകരിക്കുന്ന ആരോഗ്യ നടപടികൾക്ക് പിന്തുണ നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടും പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി. രാജ്യത്ത് 18 വയസ്സിന് മുകളിൽ പ്രായക്കാരായ 86 ശതമാനത്തിലധികം പേർ പൂർണ്ണമായും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 188 കോടി കവിഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. ഇന്നലെ മാത്രം 19 ലക്ഷത്തിലേറെ പേർക്ക് വാക്സിൻ നൽകി. 12-14 പ്രായക്കാർക്ക് 3 കോടി 18 ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. 2 കോടി 72 ലക്ഷത്തിലേറെ ഡോസ് കരുതൽ ഡോസായും നൽകി. ആയുഷ്മാൻ ഭാരത് ബ്ലോക്ക്തല ആരോഗ്യമേളയിൽ ഒരാഴ്ചയ്ക്കകം 27 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 33 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 3000-ത്തിലധികം ബ്ലോക്കുകളിലാണ് ആരോഗ്യമേളകൾ സംഘടിപ്പിക്കുന്നത്. കിസാൻ ഭഗീദാരി പ്രാഥമികത ഹമാരി ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ഇന്ന് ഫസൽ ഭീമ പാഠശാല സംഘടിപ്പിക്കും. ദേശീയതല പ്രത്യേക പരിപാടിയിൽ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അധ്യക്ഷനായിരിക്കും. രാജ്യത്തെ 1 ലക്ഷം കേന്ദ്രങ്ങളിലെ കർഷകരുമായി അദ്ദേഹം സംവദിക്കും. ആസാദിക്ക അമൃത് മഹോത്സവന്റെ ഭാഗമായി ഈ മാസം 25 ആരംഭിച്ച ക്യാമ്പയിൻ ശനിയാഴ്ച സമാപിക്കും. രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ക്രമാനുഗതമായി കുറഞ്ഞതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 2017-18 മുതൽ 2019-20 വരെ സാമ്പത്തിക വർഷങ്ങളിൽ തൊഴിൽ ശക്തി വർദ്ധിച്ചതായി ഇതു സംബന്ധിച്ച സർവേ വെളിപ്പെടുത്തി. സ്ത്രീ തൊഴിലാളികളുടെ എണ്ണത്തിലും വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. ഇ സഞ്ജീവനി ടെലിമെഡിസിൻ സേവനം വഴി ത്രിതല ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനത്തിന് അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മെഡിക്കൽ കോളേജുകളിൽ പോകാതെ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഡെസ്ക് റിപ്പോർട്ട്. ഇ സഞ്ജീവനി ഡോക്ടർ ടു ഡോക്ടർ സേവനത്തിലൂടെയാണ് ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനം സാധ്യമാക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും സ്പോക്കായും ജില്ലാ ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഹബ്ബായും പ്രവർത്തിക്കും. സ്പോക്ക് ആശുപത്രിയിലെ ഡോക്ടർ പ്രാഥമിക പരിശോധന നടത്തും. രോഗിയെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് റെഫർ ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഹബ്ബുകളിലെ ഡോക്ടറുമായി ഈ സംവിധാനത്തിലൂടെ ബന്ധിപ്പിക്കും. ഇതോടെ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാകും. പരിശോധനയ്ക്ക് ശേഷം ലഭിക്കുന്ന കുറിപ്പടി ഉപയോഗിച്ച് ഗവൺമെന്റ് ആശുപത്രി വഴി മരുന്നും പരിശോധനകളും സൌജന്യമായി ലഭിക്കും. പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ, ആശാവർക്കർമാർ തുടങ്ങിയവർക്കും ഡോക്ടർ ടു ഡോക്ടർ സേവനം ഉപയോഗപ്പെടുത്താം. എല്ലാ ജില്ലകളിലും ഹബ്ബുകളും സ്പോക്കുകളും ഉടൻ സജ്ജീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മെഡിക്കൽ കോളേജുകളില്ലാത്ത ജില്ലകളിൽ സ്വകാര്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുമെന്നും വരുംഘട്ടങ്ങളിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം ജില്ലയെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര ജില്ലയാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന ദി സിറ്റിസൺ 2022 ക്യാമ്പയിൻ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അസ്തിത്വം ഭരണഘടനയാണെന്നും ഭരണഘടനയുടെ സത്ത പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്ന പ്രവർത്തനങ്ങൾ വലിയ സേവനമാണെന്നും മന്ത്രി പറഞ്ഞു. 10 വയസ്സിന് മുകളിൽ പ്രായക്കാരായ എല്ലാവരെയും ഭരണഘടനാ സാക്ഷരരാക്കി 15 ഓഗസ്റ്റ് അർദ്ധരാത്രി ജില്ലയെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര ജില്ലയായി പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. ആലപ്പുഴയിൽ ദേശീയപാതയിൽ അമ്പലപ്പുഴ പായൽക്കുളങ്ങരയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർ മരിച്ചു. അല്പം മുമ്പായിരുന്നു അപകടം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട് കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെയും കൂടരഞ്ഞി പൂവാറന്തോട് ചാലിയാർ റോഡിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ പദ്ധതിയുടെ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
കണ്ണൂർ മേലെച്ചൊവ്വയിൽ നിന്നും മട്ടന്നൂരിലെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടന്നുപോകുന്ന പ്രധാന പാത ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതായി മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചു. നവീകരിക്കുന്ന കണ്ണൂർ കരേറ്റ മാലൂർ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനസാന്ദ്രത കൂടുതലായതിനാൽ സംസ്ഥാനത്ത് പുതിയ റോഡുകൾക്ക് ഭൂമിയില്ലെന്നും റോഡുകളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ പരിമിതികളുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തീരദേശ മേഖലയെ ചലനാത്മകമാക്കി കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനവും അതുവഴി ടൂറിസം, ഗതാഗതം, വിദ്യാഭ്യാസ മേഖലകളുടെ വികസനവുമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കേരള മാരിടൈം ബോർഡിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിലെ അനാരോഗ്യകരമായ പ്രവണതകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വിജിലൻസ് സംവിധാനം ശക്തമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആലപ്പുഴയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പൂർത്തീകരിച്ച വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ പ്രവർത്തകരുടെ സമീപനം രോഗി സൌഹൃദമാക്കുകയും മികച്ച ചികിത്സ ഉറപ്പാക്കുകയും വേണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ അംഗനവാടി കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. എല്ലാ അംഗനവാടികളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് 10 ദിവസത്തിനകം ഹാജരാക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് പ്രോഗ്രാം ഓഫീസർമാരോടും CDPOമാരോടും ഡയറക്ടർ ആവശ്യപ്പെട്ടു. നിലവിലെ കെട്ടിടം സുരക്ഷിതമല്ലെങ്കിൽ മറ്റൊരു കെട്ടിടം ഉടൻ കണ്ടെത്തി അവിടേക്ക് അംഗനവാടികൾ മാറ്റി പ്രവർത്തിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോട്ടയം വൈക്കത്ത് അംഗനവാടി കെട്ടിടം ഇടിഞ്ഞു വീണ് പരിക്കേറ്റ 3.5-വയസ്സുകാരന് സൌജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും കുട്ടിക്ക് അടിയന്തര ധനസഹായമായി 1,00,000 രൂപ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ഉത്തരവാദിയായ ICDS സൂപ്രണ്ടിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഇത്തരക്കാരെ ചേർത്തുപിടിച്ച് സവിശേഷ ശ്രദ്ധയാണ് സാമൂഹ്യനീതി വകുപ്പ് നൽകുന്നതെന്നും അവർ വ്യക്തമാക്കി. സാമൂഹ്യനീതി വകുപ്പിന്റെ അടുത്ത 5 വർഷത്തെ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരം IMGയിൽ സംഘടിപ്പിക്കുന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മന്ത്രിസഭയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഒരുക്കിയ പ്രദർശന വിപണന മേളയിലെ മികച്ച സ്റ്റാളുകൾക്ക് സമാപന സമ്മേളന വേദിയിൽ മന്ത്രിമാരായ പി എം മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ടൂറിസം വകുപ്പിന്റേതാണ് ഏറ്റവും മികച്ച തീമേരിയ. കിഫ്ബി 2ാം സ്ഥാനം നേടി. ഗവൺമെന്റ് മേഖലയിലെ മികച്ച തീം പവലിയനായി കേരള പോലീസിന്റെ സ്റ്റാളിനെ തെരഞ്ഞെടുത്തു. മികച്ച ഡിസൈൻ വിഭാഗത്തിൽ ജയിൽ വകുപ്പിന്റെ സ്റ്റാൾ 1ാം സ്ഥാനം നേടി. വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളാണ് മികച്ച ആക്ടിവിറ്റി സ്റ്റാൾ. കേരള സർവകലാശാല യുവജനോത്സവം ഇന്ന് സമാപിക്കും. വൈകിട്ട് മന്ത്രി വി ശിവൻകുട്ടി സമാപന സമ്മേളനവും സമ്മാന വിതരണവും ഉദ്ഘാടനം ചെയ്യും. ഇനിയും മത്സരഫലങ്ങൾ വരാനിരിക്കെ 168 പോയിന്റുമായി തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജാണ് മുന്നിൽ. ബംഗളൂരുവിൽ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതകളുടെ 76 കിലോ ഭാരോദ്വഹനത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ സ്വാതി കിഷോർ സ്വർണം നേടി. മലബാർ ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഇതേ വിഭാഗത്തിൽ കാലിക്കറ്റിലെ നൈസ്മോൾ തോമസിനാണ് വെങ്കലം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. വോളിബോളിൽ കാലിക്കറ്റ് സർവകലാശാല ടീം വെള്ളിയും MG സർവകലാശാല ടീം വെങ്കലവും നേടി. വനിതകളുടെ 87 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബിസ്ന വർഗീസിന് വെങ്കലം ലഭിച്ചു. 3 ദിവസത്തെ മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ ബംഗളൂരു ജെയിൻ സർവകലാശാലയാണ് മെഡൽ പട്ടികയിൽ 1ാമത്. 10 സ്വർണ്ണമെഡലുകളിൽ 4 നേടി നീന്തൽ മത്സരത്തിലെ ആധിപത്യമാണ് പട്ടികയിൽ 1ാമതെത്താൻ ജെയിൻ സർവകലാശാലയ്ക്ക് സഹായകമായത്. 8 റെക്കോർഡുകളാണ് നീന്തൽക്കുളത്തിൽ പിറന്നത്. മുംബൈ സർവകലാശാലയാണ് ഗെയിംസിൽ 2ാം സ്ഥാനത്ത്. പൂനെ സാവിത്രിഭായ് ഫൂലെ സർവകലാശാലയാണ് മെഡൽ പട്ടികയിൽ 3ാമത്. ഇന്ന് 16 ഇനങ്ങളിൽ മെഡലുകൾ തീരുമാനിക്കും. ഇതിൽ 9 നീന്തലിലാണ്. 50 മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. പുരുഷ വനിതാ ബാഡ്മിന്റൺ ഫൈനൽ മത്സരങ്ങളും ഇന്ന് നടക്കും. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 29 റൺസിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ ഉയർത്തിയ 145 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ബാംഗ്ലൂർ 19.3 ഓവറിൽ 115 റൺസിന് പുറത്തായി. ഇന്ന് രാത്രി 7:30 മുംബൈയിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മതഭീകരവാദ സംഘടനകൾ ആരാധനാലയങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും നിർലോഭമായ സഹകരണമാണ് ഇത്തരം സംഘടനകൾക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പാലക്കാട്ട് ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കോവിഡ് സ്ഥിതി മുഖ്യമന്ത്രിമാരുമായി ഇന്ന് ചർച്ച ചെയ്യും. രാജ്യത്ത് 18 വയസ്സിന് മുകളിൽ പ്രായക്കാരായ 86% പേർ പൂർണ്ണമായും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇ സഞ്ജീവനി ടെലിമെഡിസിൻ സേവനം വഴി ത്രിതല ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനത്തിന് അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ്. ദേശീയപാതയിൽ അമ്പലപ്പുഴ പായൽകുളങ്ങരയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർ മരിച്ചു. മലയോര ഹൈവേ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഖേലോ ഇന്ത്യ
യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതകളുടെ 76 കിലോ ഭാരോദ്വഹനത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ സ്വാതി കിഷോറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @RNS_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.